ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്നത്തെ റെസിപ്പി ഒരു കുമ്പിളപ്പമാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ കഴിക്കാം. ചക്ക വെച്ചിട്ടാണ് ഞാൻ ഈ കുമ്പിളപ്പം ഇവിടെ തയ്യാറാക്കുന്നത്. ചക്ക വെച്ചിട്ടുള്ള കുമ്പിളപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം ഇതിനൊരു മാവും അതുപോലെ തന്നെ ഒരു ഫില്ലിങ്ങും തയ്യാറാക്കിയെടുക്കണം. ആദ്യം നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 250 ml കപ്പിന് ഒരു കപ്പ് അപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഏത് പൊടി വേണമെങ്കിലും എടുക്കാം. അപ്പം, പത്തിരി, ഇടിയപ്പം, ഏത് നൈസായ പൊടിയാണോ ഉള്ളത് അതെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ അപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടാണ്. ഇതൊരു 2-3 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നല്ല സോഫ്റ്റായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഒന്ന് അടച്ചു കൊടുക്കുക. തണുത്തതിന് ശേഷം നല്ലതുപോലെ കുഴയ്ക്കാം. ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇത്രയും മതി കേട്ടോ. അടുത്തതായിട്ട് കുമ്പിളപ്പത്തിന് ആവശ്യമായ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ 1¼ കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ഈ നെയ്യിലിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഈ തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഒരു 2-3 മിനിറ്റ് നേരം ഇതിങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. നല്ല ബ്രൗൺ നിറമൊന്നും ആക്കി മാറ്റണ്ട കേട്ടോ. ഈ തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശം ഒന്ന് വറ്റി കിട്ടിയാൽ മാത്രം മതി. ഒരു 2-3 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് ശർക്കരയും ചക്കപ്പഴവും ഒക്കെ ചേർത്ത് കൊടുക്കുക. തേങ്ങ ഇവിടെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ഇതേപോലെ 1/2 കപ്പ് ശർക്കര ഞാനിവിടെ ചീവി എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. ഇത് അഴുക്കൊന്നുമില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ എടുത്തിരിക്കുന്നത്. അതല്ലെങ്കിൽ ഉരുക്കി, അതിൻ്റെ അഴുക്കുള്ളതാണെങ്കിൽ അത് ഉരുക്കി അരിച്ചെടുക്കണം. ഇതൊന്ന് ഈ തേങ്ങയുമായിട്ടൊന്ന് മിക്സായി കഴിയുമ്പം ചക്കപ്പഴം ചേർത്ത് കൊടുക്കാം. തേങ്ങയും ശർക്കരയും ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കപ്പഴം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 10 ചക്കച്ചുളയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ചക്കപ്പഴം ഇതിനകത്തിട്ട് വരട്ടിയൊന്നും എടുക്കണ്ട. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. മധുരമൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1¼ കപ്പ് വരെ ശർക്കര ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചക്ക നന്നായിട്ട് വെന്ത് കിട്ടും. ചക്കയും തേങ്ങയും ശർക്കരയും കൂടെ വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇത് ഒത്തിരി അങ്ങ് വരട്ടേണ്ട ആവശ്യമില്ല. ചക്ക ഈ തേങ്ങയും ശർക്കരയുമായിട്ട് നന്നായിട്ട് മിക്സായി വെന്ത് കിട്ടിയാൽ മാത്രം മതി. അതിവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ്. അത് ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കുക. അതിൻ്റെ ചക്ക കുമ്പിളപ്പത്തിന് ആവശ്യമായ ഫില്ലിങ് ഇവിടെ റെഡിയായി. നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുത്തതിന് ശേഷം കുമ്പിളപ്പം തയ്യാറാക്കിയെടുക്കാം. കുമ്പിളപ്പം തയ്യാറാക്കാനുള്ള മാവ് റെഡി, ഫില്ലിങ് റെഡി, അത് തയ്യാറാക്കിയെടുക്കാനുള്ള കുമ്പിളും റെഡി. കണ്ടോ, ഞാനിവിടെ പ്ലാവിലെയാണ് കുമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ആദ്യം മാവ് നിറച്ച് കൊടുക്കാം. ഇതുപോലെ കുറച്ച് മാവ് എടുക്കുക. ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തൊരു ഇതുപോലെ ഒരു കുഴി പോലെ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാനുള്ള ഒരു കുഴി ഉണ്ടാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുക്കുക.
കുറച്ച് ഫില്ലിംഗ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തൊന്ന് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഈ ഫില്ലിംഗ് പുറത്ത് പോകാത്ത രീതിയിൽ വേണം ഇത് കവർ ചെയ്തെടുക്കാനായിട്ട്. കണ്ട ഈ രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരെണ്ണം കൂടെ കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നതെന്ന്. കുമ്പിളെടുക്കുക, ഇതിലേക്ക് ആവശ്യത്തിന് മാവ് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയെടുക്കണം. ഈ ഫില്ലിംഗ് വെച്ച് കൊടുക്കാനുള്ളൊരു ഹോൾ ഉണ്ടാക്കിയെടുക്കുക. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. അതിൻ്റെ ഈ മോള് ഭാഗത്തു നിന്ന് ഇതിങ്ങനെ എന്നിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഫില്ലിംഗ് പുറത്ത് പോകാത്ത രീതിയിൽ ഇത് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ നമുക്ക് എല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇപ്പം വെള്ളം എടുത്ത് വെച്ചിട്ട് കൈയൊന്ന് നനച്ച് കൊടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒട്ടി പിടിക്കത്തൊന്നുമില്ല. കുമ്പിളല്ല ഞാൻ ഇതേപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് വേവിച്ചെടുക്കാനുള്ള പാത്രം ഞാനിവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്ത ഓരോ കുമ്പിളും വെച്ച് കൊടുത്തിട്ട് 15 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഈ ഞെട്ട് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാൻ കേട്ടാ. ഞാനത് കളയാഞ്ഞത് ഇത് നമ്മൾ വെന്ത് കഴിയുമ്പോഴത്തേനും ഇതേപോലെ പിടിച്ചിങ്ങി എടുക്കാമല്ല എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് റെഡി ആയാൽ നോക്കാം. കുമ്പിളപ്പം വേവിക്കാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അതായത് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. കണ്ട ഈ ഞെട്ട പിടിച്ച് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഈസി ആയിട്ട് എടുക്കാൻ പറ്റും, കൈയൊന്നും പൊള്ളത്തില്ല. ഇങ്ങനെ എടുത്ത് മാറ്റുക. നമ്മൾ ചക്കപ്പഴം വെച്ചിട്ട് സാധാരണ എല്ലയുടെയും ചക്ക എല്ലാം കുഴച്ചിട്ടൊക്കെയല്ലേ ചെയ്യുന്നത്. ഇതേപോലെ ഫില്ലിംഗ് ആയിട്ട് ചെയ്യാറില്ലല്ലോ. ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ ചക്കയൊക്കെ നല്ല സുലഭമായിട്ട് കിട്ടുന്ന സീസണാണ്. ചക്ക കിട്ടുമ്പോൾ നിങ്ങൾ ഇതേപോലെ, നല്ല പഴുത്ത ചക്ക കിട്ടുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇതിൻ്റെ ഫില്ലിങ്ങിനൊക്കെ നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.